ഹലോ ഗായ്സ്, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ നൈറ്റിലെ കുറച്ച് കാര്യങ്ങൾ, ഞങ്ങളുടെ രാത്രിയിൽ ഞങ്ങളുടെ കുക്കിംഗ് ചെയ്യുന്നതും ഞങ്ങൾ രാത്രി ഡിന്നർ ഉണ്ടാക്കുന്ന ഒക്കെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ വീഡിയോക്ക് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ, അതൊന്ന് ക്ഷമിച്ച് കൂട്ടാക്കണേ. അപ്പോ ഈ രാത്രി വാപ്പി ജോലിക്ക് വന്നിട്ട്, വാപ്പി ജോലി ചെയ്തിട്ട് വന്നിട്ട് ഉമ്മിയും വന്നു. അപ്പൊ ഞങ്ങൾ നാലുപേരും ചേർന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അടിപൊളിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോ ആ എക്സൈറ്റ്മെന്റിലൂടെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ, ഇവിടെ വീട്ടില് രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ഇടിയും ബഹളവും ഒക്കെയാണ്. മൊത്തം ആരൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ കാണിച്ചു തരാം. ഒരാള് ഇതാ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്ന, ജോലിയൊന്നും ചെയ്യാതെ പഠിക്കുന്ന പേരും പറഞ്ഞു ഇവിടെ കയറി ഇരിക്കുകയാണ്. അടുത്ത ആളെ കാണിച്ചു തരാം. അടുത്ത ആള് എന്തോ ചെയ്യുന്ന, അറിയതാ എന്താ ചെയ്യുന്നത്? നീ മസാല ദോശ ഉണ്ടാക്കുക? മസാല ദോശ എന്ത് നോക്കട്ടെ, മസാല ദോശയ്ക്ക് ഉണ്ടാക്കാൻ എന്ത് സാധനം? നീ അടുത്ത ആളെ കാണിച്ചു തരാം. നീ എന്ത് ചെയ്യുന്നത്? മീൻ കണ്ടിരുന്നു, കാണിച്ചു തരാം ഒരു മിനിറ്റ്. ആണ്ട ഇതാണ് മീൻ കണ്ടിരിക്കുന്നത്. മീൻ എന്ത്, എന്തൊക്കെ മീനുണ്ട്? ആ മീന്റെ പേര് അറിയത്തില്ല. ആ മീന്റെ പേരാണ് താട. അപ്പൊ എന്താ പരിപാടി? മീൻ കട്ട് ചെയ്ത് കറി വെക്കാനുള്ള പരിപാടിയാണോ? അപ്പൊ നീ മസാല ദോശ ഉണ്ടാക്കി തീർന്നോ? ഇതാണോ മസാലക്ക് എന്തൊക്കെ ചേർത്ത്? കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, ഇത്രയൊക്കെ ചേർത്തല്ലേ. ഇത് പിന്നെ അവസാനം മസാല ദോശ ആയിട്ട് തന്നെ കിട്ടുമോ? കിട്ടും, ഉറപ്പാന്നല്ലോ. എന്താ വെയിറ്റ് ചെയ്യാൻ കാണിക്കാം ഞാൻ ഇതിനകത്ത്. നിനക്കറിയാമോ മസാല ദോശ ഉണ്ടാക്കാൻ? ആര്, യൂട്യൂബിൽ നോക്കി പഠിച്ച? അല്ല, സ്വന്തമായിട്ട് പഠിക്കാൻ അറിയത്തില്ല. ഒന്ന് പഠിക്കാനൊന്നും ഇല്ലേ, ആദ്യം കഴിക്കണല്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ഇതാണ് രാത്രി ആയിക്കഴിഞ്ഞ നമ്മളെ വീട്ടിലുള്ള പരിപാടി. ഉണ്ടല്ലേ ഒരാള്, അവള് ജോലിക്ക് പോയിട്ട് വന്നേ ഉള്ളൂ. വന്ന് ഞാൻ മീൻ മേടിച്ചോണ്ട് വന്ന് അതിപ്പോ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നു. നാളെ രാവിലെ ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോണ്ടേ. അതിനായിട്ട് നേരത്തെ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കും, വെക്കുവാണ്. പിന്നെ ഇന്ന് കറിയുണ്ട്. പിന്നെ അതിനകത്ത് താട എന്ന് പറഞ്ഞ സാധനം എടുത്ത് പൊരിക്കാൻ പറഞ്ഞായിരുന്നു. ഇവള് കള്ളിയാണ് കേട്ടാ, ചുമ്മാ ഇവിടെ ഒരു ഒരു ജോലിയും ചെയ്യത്തില്ല. ഇവിടെ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ മക്കളോട് അടിയാ. ഇപ്പം അടി കണ്ട് ബഹളം കേട്ടിട്ടാ ഞാൻ ക്യാമറ എടുത്തോണ്ട് വന്നെ, അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി. കണ്ടില്ലേ, ഇവക്ക് പിന്നെ ഫുഡ് തയ്യാറാക്കുന്നതിന് ഭയങ്കര താല്പര്യ കേട്ടാ, കഴിക്കാല്ലേ എപ്പോഴും. അതുകൊണ്ട് പിന്നെ ഇവള് മടിച്ചാ, അവ കഴിക്കണം മടിച്ചാ. അപ്പൊ ഗൈസ്, അങ്ങനെ രാത്രിത്തെ ഫുഡ് അങ്ങനെ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാത്രിത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. പശു ഇപ്പൊ നമ്മുടെ മസാല ദോശ തയ്യാറാക്കാണ്, ആപ്പിയുണ്ട്, ഉമ്മി, പിന്നെ മീൻ വെട്ടുകയാണ്. പിന്നെ കുറച്ച് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. പശു ദോശ ഉണ്ടാക്കാൻ പോകണോ? മാവൊക്കെ സെറ്റാക്കി വെച്ചിരിക്കയാണ്. ഇനി നമുക്ക് ദോശ ഇടുന്നുണ്ട്, പാനൊക്കെ വെച്ചിട്ടുണ്ട്. പശു നമുക്ക് ഐശു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോ എന്റെ അനിയത്തിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ദോശയാണ്, പിന്നെ എന്റെ ഉമ്മിയുടെ സ്പെഷ്യൽ താട ഫ്രൈ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ. അപ്പോ ഐശു ചെയ്യാൻ പോവാണ്, ഇത് ചെയ്യുന്നില്ലേ? അഭി അകത്തോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഉമ്മ മീനൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, നമുക്കത് ഫ്രൈ ചെയ്യണം. അതിന്റെ അതിപ്പൊക്കെ തയ്യാറാക്കി ഫ്രൈ ചെയ്യണം. ഐശു ചെയ്യുന്നില്ലേ? അപ്പൊ ഉമ്മി സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പൊ ഗൈസ്, അങ്ങനെ പാനൊക്കെ സെറ്റാക്കി വെച്ചു, ഇനി നമുക്ക് അതിലേക്ക് ദോശ ഒഴിച്ചു എടുക്കാം. ഗൈസ് നിങ്ങൾക്ക് ബാക്കിലായിട്ട് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇച്ചിരി കൂടി വലുതാക്ക്, നമ്മുടെ മസാല ദോശയുടെ ആ ഒരു സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ, അതാണ് നമുക്ക് അടിപൊളി ഒരു മസാല ദോശ തയ്യാറായി.
പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് ചേച്ചി വിശേഷങ്ങൾ? പഠിക്കാനൊക്കെ എന്തൊക്കെയുണ്ട് പറ? നാളെ രണ്ട് പരീക്ഷ, നാളത്തെ എക്സാം എന്തൊക്കെയാണ്? അപ്പോ ബാക്കി കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം. നമ്മള് ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശ ഒന്ന് വെന്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഫ്ലോപ്പ് ആയോ അതോ കറക്റ്റ് ആയോ പറ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ, ഫസ്റ്റ് ദോശ മാത്രം ചുട്ട് ട്രൈ ചെയ്ത്. നിങ്ങക്ക് കുക്ക് ചെയ്യാനാണോ ഹോബിന്റെ ഇഷ്ടം? അപ്പൊ മസാല ദോശ തൊടാൻ ഉണ്ടാക്കാൻ വന്നാല് അവിടെ മാറിയിരിക്കുന്നു, ശരിയായില്ല. വാപ്പി തയ്യാറാക്കി നിൽക്ക. വാപ്പി നല്ല വലിയ ദോശയാണ് കഴിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ മസാല ദോശക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട്. എവിടെ മസാല ദോശ തയ്യാറാക്കാൻ വന്നാള് കുളവാക്കി അപ്പുറത്ത് മാറിയിരുന്നു. ഓ വാപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കുക്ക് ചെയ്യാണെങ്കിലും അതിനൊരു ഫിനിഷിങ് വരുത്തോളൂ. അപ്പൊ ഗൈസ്, ഉമ്മ ആ മീനൊക്കെ വെട്ടി കഴിഞ്ഞു. ആ മീൻ നമ്മുടെ താടൻ മീൻ ഫ്രൈ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള അരപ്പൊക്കെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി അരപ്പും കൂടി സെറ്റ് ആക്കി ഇതൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ റെഡിയാണ്, നമ്മുടെ താടൻ മീൻ ഫ്രൈയും റെഡിയാണ്. അപ്പൊ നമ്മുടെ രാത്രിത്തെ നമ്മുടെ ഡിന്നർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ അപ്പൊ വാപ്പി ഇതാ ദോശയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് മസാല അങ്ങോട്ട് സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുക്കുന്നു. ഹോബി മസാല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഹാപ്പി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉമ്മി ഉമ്മി രാത്രി പുറത്ത് കലമായിട്ട് എവിടെ പോന്നു? രാത്രി ഇവിടെ വെള്ളം കിട്ടത്തില്ല, വെളിയിൽ പോയി എടുക്കണം. മോട്ടർ ഇല്ലാത്തോണ്ടേ അപ്പൊ ഇനി വെള്ളം മതി. അപ്പൊ ഉമ്മി വെള്ളം എടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പൊ ഗൈസ്, നിങ്ങൾ എന്റെ ബാക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞങ്ങളുടെ കുഞ്ഞു മുത്തുമണീസും അതിന്റെ അമ്മയും ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു മുത്തുമണി ഇതുപോലെ മതിലേ ഇരിക്കാണ് ഗൈസ്. നിങ്ങൾക്ക് ഫ്രെയിമിൽ കാണാൻ പറ്റിയതോ ബാക്കിൽ ഇരിപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് വരാൻ പറ്റത്തോളൂ. അപ്പോ എല്ലാവരും മീൻ കഴിച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ ഗൈസ്, ഞാൻ കുഞ്ഞൂസിനെ കാണിക്കാതാണ്ടേ, ഹായ് പറയൂ. അമ്മയടുത്ത് ഇരിക്കായിരുന്നു, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമുക്ക് അവളെ വിടാം. ഓക്കേ.